ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സംതിങ്സ് കുക്കിംഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം സൈഡിലൊക്കെയുള്ള സ്പെഷ്യലായിട്ടുള്ള കോഴി പെരട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു ഡിഷാണ്, ബട്ട് വളരെ ടേസ്റ്റിയാണ്. അപ്പം കോഴി പെരട്ട് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1.5 kg ചിക്കൻ, ഒരു 3 tablespoons മുളക് പൊടി, 2 tablespoons മല്ലിപ്പൊടി, 1 teaspoon മഞ്ഞപ്പൊടി, 2 tablespoons കുരുമുളക് പൊടി, 1 tablespoon ചിക്കൻ മസാല. ഇത്രയാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടത്. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ എടുക്കുന്ന മസാലയാണ്. അപ്പോൾ ഇത് നമ്മളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് 1.5 teaspoon ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അത് ചിക്കനിലേക്ക് പെരട്ടി കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് എല്ലാ ഉപ്പും മുളകും മല്ലിയും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായ ഒരു മസാല പോലെ ആയിട്ടുണ്ട്. ഇനി ആ മസാല കുറേശ്ശെ ആയിട്ട് നമ്മൾ ചിക്കനിലോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി അതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. നമ്മളിതിപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ ഏകദേശം 1.5 hours മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ എല്ലാ മസാലയും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കല്ല്, ആദ്യം കുറച്ച് ഇടുക, പിന്നെ അതിനെ മിക്സ് ചെയ്തെടുക്കുക, പിന്നെ അത് നന്നായിട്ടൊന്ന് എല്ലാത്തിനും പിടിച്ചു എന്ന് ഉറപ്പാക്കുമ്പോൾ ഡൗൺ ലെയർ എടുക്കുക, പിന്നെയും കുറച്ച് മസാല ഇടുക. അങ്ങനെ മിക്സ് ചെയ്ത് എല്ലായിടത്തും ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഏകദേശം ഒരു 1.5 hours നമ്മളിത് ഇങ്ങനെ തന്നെ വെക്കേണ്ടി വരും. നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് അതിനകത്തുനിന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മസാല എല്ലാം നന്നായിട്ട് ഈവനായിട്ട് കോട്ടായിട്ടുണ്ട്. നമ്മളെ അത് ഒരു 1 hour മിനിമം അടച്ച് മാറ്റി വെക്കുകയാണ്. ഇനി 2 പച്ചമുളക്, 24 അല്ലി വെളുത്തുള്ളി, 30 grams ഇഞ്ചി, പിന്നെ ഒരു 10 grams ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചതച്ചെടുത്താൽ മതി. 150 ml എണ്ണ വേണം. അപ്പോൾ നമ്മൾ പാൻ എടുത്ത് വെച്ചിട്ടതിന് ശേഷം അതൊന്ന് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 teaspoons കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ഇപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 4 അല്ലി വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് അതിനകത്തോട്ട് ഇട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇതൊരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വെച്ചിരുന്ന റെഡ് ചില്ലി പൗഡർ, ഏകദേശം ഒരു ഒരു 1 teaspoon റെഡ് ചില്ലി പൗഡർ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ മസാല കുറച്ചിട്ടാൽ മതിയാവും, കാരണം നമ്മൾ നേരത്തെ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിനകത്തിട്ടോട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി എടുക്കേണ്ടി വരും, കാരണം നമുക്ക് ഇതിനകത്ത് മാറി നിൽക്കാൻ പറ്റില്ല, കാരണം നമ്മൾ തീരെ വെള്ളം ഒഴിക്കുന്നില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ അടച്ച് വേവിക്കുകയും വേണ്ടി വരും. അപ്പം ഏകദേശം ഒരു 5-5 minutes കൂടുമ്പോൾ നമ്മളൊന്ന് അടച്ച് വെക്കുകയും അത് 10 minutes കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് വരത്തുള്ളൂ. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ്, അതുപോലെ തന്നെ കുറച്ച് ജോലിയുള്ളൊരു കറിയാണ്, ബട്ട് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി നമുക്കത് കുറച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ചു വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളൊന്ന് ഇളക്കി നോക്കണം, കാരണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്.
അപ്പം അടച്ച് ഒരു 10 മിനിറ്റിന് ശേഷം ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക, പിന്നെ അടച്ച് വെക്കുക. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അടച്ചും ഇളക്കിയും അടച്ചും ഇളക്കിയും, കാരണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം താഴെ നിന്ന് മേപ്പോട്ടോ അങ്ങനെ അങ്ങനെ അതിൻ്റെ ആ എല്ലാ സ്ഥലവും നന്നായിട്ട് ഈവനായിട്ട് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് അടച്ചു വെക്കാം. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ചു വെക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമുക്കതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഇടയ്ക്കോട്ട് നമുക്ക് ചേർത്ത് വെക്കാം. മിക്സ് ചെയ്തെടുക്കണം അത്. നമ്മളത് ഇപ്പം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇത് അടിക്ക് പിടിക്കാനെങ്കിലും കൂടിയാണ്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി അതിനൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഇപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. കോഴി ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ചും കൂടെ കുക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മളത് അടച്ച് വീണ്ടും കുക്ക് ചെയ്യാണ്. ഇനി നമ്മൾ 2 മുളക് കീറി, പച്ചമുളക് കീറി അതിനകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം സൈഡിൽ ആ എണ്ണയൊക്കെ തിളയ്ക്കുന്നത്, കോഴിയിൽ നിന്ന് വെള്ളം ഇറങ്ങി അങ്ങനെയൊക്കെയാണ് ആ എണ്ണ തിളയ്ക്കുന്നത്. പക്ഷേ നമുക്കത് ഫുള്ളായിട്ടൊന്ന് വറ്റിച്ചെടുക്കേണ്ടി വരും, കാരണം ഇതൊരു വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു ചിക്കനാണ്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലപ്പൊടി, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്യണം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് മുകളിൽ ഉണ്ട്. നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഈ എണ്ണ നന്നായിട്ടൊന്ന് വറ്റി അതിനകത്ത് എല്ലാം നല്ല ഡ്രൈ ഫ്രൈ കണക്കാവണം, എന്നാലേ നമുക്ക് ഈ പെരട്ട് കറക്റ്റായിട്ടാവത്തുള്ളൂ. അപ്പോൾ ഫ്ലെയിം കൺട്രോൾ ചെയ്യുന്നത് സൂക്ഷിച്ചുവേണം. ഇവിടെ നമ്മൾ അധികം കൂടാനും പാടില്ല കുറയാനും പാടില്ല, ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും നമുക്ക് അവസാന സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക്. എന്നാലും ഈ മസാല എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു വരത്തുള്ളൂ. ഇപ്പം നമ്മുടെ രുചികരമായ ചിക്കൻ പരട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കഴിക്കാൻ നല്ലതെന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റി. കുറച്ച് മെനക്കെട്ടാലും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സുകൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുന്നതിനായി ലൈക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി പങ്കിടാൻ വേണ്ടി ഷെയർ ചെയ്യുക.